ഇത് ഏലാണ്. പാലക്കാട് 42 ഡിഗ്രി ചൂടിലും ചെറിയ തോതിൽ വീട്ടാവശ്യത്തിനുള്ള ഏല ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ അത് ഉണ്ടാക്കാൻ എന്താ അത്ര ആവേശം എന്ന് വിചാരിച്ചാൽ 85-ലാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ ഒരു പശ്ചിമഘട്ട രക്ഷായാത്രയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കന്യാകുമാരി മുതൽ ഗോവ വരെയാണ് ആ യാത്രയുണ്ടായത്. അതപ്പോൾ അതിലൊരു 3-4 ദിവസം കാട്ടിക്കൂട നടന്നിട്ടുണ്ട്. കാട്ടിലാണ്, 4 കുറേ പേരുണ്ടായിരുന്നു. മോഹൻകുമാർ എന്നുള്ളൊരു ഒരു എഴുത്തുകാരനാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ പേര് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളെ രണ്ട് കാര്യം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം കാട്ടിക്കൂട നടക്കുമ്പോൾ തേയിലയും ഏലത്തിലും മരുന്നടിക്കണ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അപ്പോൾ ആ ഏല ആണ് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ അന്ന് എനിക്ക് മോഹം തോന്നി, രണ്ടേലം എൻ്റെ വീട്ടാവശ്യത്തിനുള്ള രണ്ടേലം എനിക്കും ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ചേലം ഇവിടെ കൊടന്നു വെച്ചു. ഇഷ്ടംപോലെ എൻ്റെ വീട്ടാവശ്യത്തിന് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ ഇത്രയും വരേണ്ട പ്രദേശത്തും നമുക്ക് ഏലം കൃഷി ചെയ്യാം. അപ്പോൾ അതിന് മോഹത്തിന് ചെയ്തതെന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു വരുമാനമാർഗം എന്നുള്ളതിന് എൻ്റെ വിഷയത്തിനേക്കാൾ അതൊരു വീട്ടാവശ്യത്തിനൊരു വിഷമില്ലാത്തൊരു സാധനം. അതും കാരണം ഏതൊരു വീട്ടിലും ഞാൻ പറയുക, ഏതൊരു വീട്ടിലും 1-2 മരുടെ ഏലം വെക്കണം എന്നാണ്. കാരണം അതിൻ്റെ വിഷത്തിൻ്റെ ഭീകരത അത്രയുണ്ട്. ഇതിപ്പോൾ പൂവിടാൻ തുടങ്ങുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കിതിനെ പറ്റി ഒന്നും ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് പുഷ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം കായെടുത്ത് കാണിച്ചു തരാൻ യാതൊരു നിവൃത്തിയില്ല. എന്നിരുന്നാലും പരിചയപ്പെടുത്താം, ഇത് പൂമൊട്ടാണ്. ഇത് ഏത് ഇനമാണ്? ഇത് ഞള്ളാണിയാണ്. നാട്ടുമ്പുറങ്ങളിൽ 2 വർഗ്ഗമാണ് കാക്കണം. ഒന്ന് ഞള്ളാണി, പിന്നെ തിരുതാളി എന്ന് പറഞ്ഞുകൊണ്ട് വെറൈറ്റിയും കൂടിയുണ്ട്. അത് രണ്ടും നാട്ടിൽ വെച്ചാൽ ഏതൊരു വീട്ടുകാർക്ക് ഏല ഉണ്ടാക്കാം. പ്രത്യേകിച്ച് വല്ല മാവിൻ്റെ ചുവടുകളോ വല്ല മരത്തണലിലോ അല്ലെങ്കിൽ പെരയുടെ വടക്ക് ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ 2 മരട് വെച്ചാൽ ആ വീട്ടാവശ്യക്കാർക്ക് വിഷമില്ലാത്ത നല്ല ഏലം ചെയ്യാം. ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപകരിക്കട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഓരോ പോയിന്റ് കാണിക്കണം, വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല.